ചെറിയൊരു വ്ളോഗായാലോ. നമ്മുടെ ഹിമാലയൻ 450 നേരെ സർവീസിന് കയറ്റാൻ പോവാണ്. വണ്ടി ഞാൻ കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. എനിക്കൊരു റിവ്യൂ പറയാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് സർവീസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 631 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. 500 കിലോമീറ്റേഴ്സിലാണ് പറയുന്നത്. പക്ഷേ കുഴപ്പമില്ല, വണ്ടി ഇപ്പോൾ സ്ലോ ആയിട്ട് ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് വണ്ടീനെ പറ്റി. ഇവിടെ അടുത്ത് ഏകദേശം 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഇനി റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക്. ഇന്ന് വണ്ടി കയറ്റും. ഇപ്പോൾ വൈകുന്നേരം 6 മണി ആവാനായിട്ടുണ്ട്. പോരുന്ന വഴിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുള്ള സമയം പോയി. ഇവിടെ സൈഡ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് കയറ്റിയിട്ടാണ് ഡയലോഗ്. എന്തായാലും ആവട്ടെ, വണ്ടിയിൽ ആക്സസറീസ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. ആക്സസറീസൊക്കെ കയറ്റാൻ പോകുന്നുള്ളൂ, എന്നിട്ട് ഇതിനെ ഒരു കുട്ടപ്പനാക്കി എടുക്കണം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഹിമാലയന് ഓൺ ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്. ഈവൻ എൻ്റെയും കൂടെ സ്വപ്നമാണ് ഈ ഒരു വണ്ടി. അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ജനറൽ ഓഫ് മെഷീൻസ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഓൺ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എപ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു വേവലാതി അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ് വണ്ടി എത്രത്തോളം കോസ്റ്റ്ലിയാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ. വണ്ടി എടുക്കുന്നതന്നെ ഒരുപാട് എക്സ്പെൻസീവാണ്, അതിൻ്റെ പുറമേ ഓവറായിട്ടുള്ള മെയിൻ്റെനൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ്. നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് കയറ്റാം. സർവീസിനാ? ഓക്കെ, അങ്ങനെ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം, നമുക്ക് വണ്ടി ഇന്ന് കൊടുക്കും, നാളേക്ക് കിട്ടും. നാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ അതിൽ കുറച്ച് ചോദിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് ബാക്കി വീഡിയോയിൽ നാളെ കാണാം. ഇതാ എൻ്റെ വണ്ടിയും വന്നിട്ടുണ്ട്, എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ എൻ്റെ ടാക്സി ആപ്പ് ഇത്. അപ്പോൾ ഓക്കെ, ഹലോ, എൻ്റെ അപ്പോൾ വന്നാ എന്നെ കൊണ്ടുപോകാൻ വന്നാ. ഇപ്പോൾ പോ, അപ്പോൾ പോ. 2 days later. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ ആ വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, 631 കിലോമീറ്റേഴ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ഉണ്ട്. 3-6 ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ യാസീൻ ബ്രോ, പിന്നെ മോട്ടോ ബാറ്റ്മാൻ 650, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവർ കണ്ടക്ട് ചെയ്യുന്ന റൈഡാണ്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ വണ്ടിയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നോടി ആയിട്ടാണ് ഫസ്റ്റ് സർവീസ് ഞാനും തീർത്ത് വെച്ച്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്സസറീസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. കണ്ടല്ലോ, ABC വെള്ളോമ്പ്രത്തിലാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്, കൂട്ടാനായിട്ടുണ്ട്, 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസിലുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട്, 1589 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ഫസ്റ്റ് സർവീസിന് ചിലവായിട്ടുള്ളത്. അതിൽ മെയിനായിട്ടുള്ള പാർട്സ്, ചെയിൻ ലൂബ്, പിന്നെ ഓയില് സെമി സിന്തറ്റിക് ആണ്. അതിന് 1071 രൂപയാണ്. ചെയിൻ ലൂബിന് 150 രൂപയാണ് ഇട്ട്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് സർവീസ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അതിന് 250 രൂപ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൺസ്യൂമബിൾസ് 118, അതായത് ഗ്രീസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, നട്ട് ബോൾട്ട്, അങ്ങനത്തെ സാധനങ്ങൾക്കാണ് കൺസ്യൂമബിൾസ് എന്ന് പറയാം. അതും കൂട്ടിയിട്ട് ടോട്ടൽ 1589. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. എനിക്ക് കണ്ടിട്ട് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഈ ഒരു വണ്ടിക്ക് സർവീസ് കോസ്റ്റ് ജസ്റ്റിഫയബിൾ ആണ് എൻ്റെ ഒരു കേസിൽ. പക്ഷേ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. പ്രൈസ് ഓവറാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഓ, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഇറക്കി കൊണ്ടുപോവാണ്. 2 ദിവസം കഴിഞ്ഞാൽ റൈഡാണ്, അതിൻ്റെ ഒരു പൊലിവിലൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മീറ്ററിനെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചു, സീറ്റ് ഹൈറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ സർവീസിൽ ആൾക്കാരോട് ചെന്ന് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ, ഒരുപാട് പറയാനുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു മീറ്ററിനെ പറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ വണ്ടി ഇവിടെ നമ്മൾ ഈ സെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് ഞാൻ മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യാൻ നോക്കി. മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഈ ഒരു മീറ്ററിൻ്റെ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫേംവെയർ അപ്ഡേറ്റ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഏകദേശം 10 മിനിറ്റോളം നമുക്ക് ഫോണും ഇതൊക്കെ ഓണാക്കി അങ്ങനെ വെക്കേണ്ടി വന്നു. എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ ഡാറ്റ ഒന്നും ചിലവായിട്ടില്ല, പക്ഷേ കുറച്ച് സമയം ചിലവായി. ഇത് ജസ്റ്റ് നിങ്ങളോട് പറയണം തോന്നി. ഓക്കെ, അക്രാപ്പൂച്ച ഇങ്ക ഇരിക്ക് എൻ്റെ അനിയനാണ്. എന്തായാലും ഇനി വണ്ടി എടുത്ത് കൊണ്ടുപോവാം.
ഞാൻ വണ്ടിയുടെ ഇപ്പം സീറ്റ് ആയിട്ട് കുറച്ചിട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല പ്ലാൻഡ്, ജസ്റ്റ് അങ്ങോട്ട് എത്തിയോ, തട്ടി വെച്ചാൽ തട്ടിയാണ്, തട്ടിയില്ല വെച്ചാൽ തട്ടിയില്ല, ആ രീതിയിലാണ്. രണ്ടും ബ്ലാൻഡഡ് ഫുട്ടായി. ഇനിയിപ്പോൾ ഈ ഇറക്കത്തിലായിട്ടാണോ അറിയില്ല. ഓ ഉണ്ട് ഉണ്ട്, എനിക്ക് ഏകദേശം ഒരു ബ്ലാൻഡഡ് ഫുട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു മുന്നോട്ട് കയറിയിരുന്നാൽ, ബാക്കിലോട്ട് നീങ്ങിയിരിക്കും തോറും കുറച്ചുകൂടി ഇങ്ങനെ മേലോട്ട് കയറിയിരുന്ന ഫീലാണ്. എന്തായാലും നമുക്ക് വിടാം. എന്താ ലുക്കിലെ പവർ പവർ. വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് എന്താണ് ഇതിൻ്റെ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എക്കോ മോഡിലാണ്. മോഡിപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. എക്കോ മോഡിൽ ചെറിയൊരു ഡിലേ ഉണ്ടാവും, പക്ഷേ മൈലേജൊക്കെ കിട്ടുന്നത് കൺസിഡർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഓ എനിക്ക് ഈ മീറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആ ആപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു എന്നൊക്കെ. ഞാൻ എൻ്റെ വണ്ടിയിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു പുതുമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ റീസെൻ്റ്ലി ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. ഈവൻ എൻ്റെ വീട്ടിലെ എൻഡോർക്കിന് വരെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്, അതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഇവിടെ എടുത്ത് റീസെൻ്റ് ആയിട്ടുള്ള ലോഞ്ച് ആയിട്ടുള്ള ഒരുപാട് മോട്ടോർ സൈക്കിൾസ് ഞാൻ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടച്ച് വിട്ട പോലെയാണ്. ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് അപ്പ്. സമയം കുറച്ച് കാലം കൂടെ ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഈ ഹോണ് കാണുമ്പോഴാണ് ഈ വണ്ടീനെ എടുത്തിട്ട് കിണറ്റിലിടാൻ തോന്നുന്നത്. വണ്ടി അടിപൊളിയാണ്. എന്തായാലും സർവീസൊക്കെ കഴിഞ്ഞു. ഇനി ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വീഡിയോ, പിന്നെ അതുപോലെ ടൂറിങ് ചെയ്യാൻ എങ്ങനെയുണ്ട്, അഡ്വഞ്ചറും അതായത് ഓഫ് റോഡ് ചെയ്യാൻ എങ്ങനെയുണ്ട്, ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളത്തെ ഒരു റൈഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ റൈഡിന് പ്ലാൻ ചെയ്ത് പോകുന്നത്. മുന്നേ പറഞ്ഞല്ലോ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചായിരുന്നു, കുറച്ച് ലോങ്ങായി പോയി. സോ നിങ്ങളുടെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും. സ്റ്റേ ട്യൂൺഡ്. സോ ബൈ ബൈ. സീൻ നമ്മൾ അക്രാപൂച്ച ബാക്കിലുണ്ട് ഗൈസ്. ഓക്കെ ബൈ ബൈ.